നമ്മളെ ഇനി ഫസ്റ്റ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ഡ്രിങ്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം, കാരണം നമ്മളിന്ന് പുതിയ മൈക്കിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കുള്ളിലേക്ക് പോയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേണ്ട ഇതാണ് നമ്മൾ വാങ്ങിച്ച പേപ്പർ ബോട്ടിൻ്റെ ഡ്രിങ്ക്സ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് ഇതിനകത്ത് 30 രൂപയും അതുപോലെ ഇതിൻ്റെ വില ഒരു 35 രൂപയാണ് ഇട്ടേക്കുന്നത്. ഇത് മാതള നാരങ്ങയുടെ ജ്യൂസാണ്, ഇത് ആപ്പിൾ ജ്യൂസാണ്. അതേ കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് കുടിക്കേണ്ടത് അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിങ്ങനെ ഫുള്ളായിട്ട് കുടിക്കാവോ അതോ ഇനി വെള്ളത്തിൽ കലക്കിയാണോ കുടിക്കേണ്ടത് എന്നൊക്കെ. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുടിക്കുന്ന മോഡലിലുള്ള സാധനം തന്നെയാണ്. ഇവർ ആകെ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കാനാണ്. അതുപോലെ ഇത് 200 ml ഹൺഡ്രഡ് എം എല്ലിൻ്റെന് 10 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. 60 ml ആണെന്ന് തോന്നുന്നു അതിനകത്ത്. ഇത് 200 ml ആയതുകൊണ്ടാണ് ഈ റേറ്റ്. ഇതിലും കുറഞ്ഞ 10 രൂപയുടെ ഇവരുടെ പാക്കറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമേ തന്നെ ആപ്പിളിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ജസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇതുണ്ടോ, ആപ്പിളിൻ്റെ ഇതും അതുപോലെ തന്നെ അങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ എക്സ്പയറി ഡേറ്റ്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നോ ആഡഡ് കളേഴ്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ നമുക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്, സോ നമുക്കൊന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കൊന്ന്. യോ, ആ ലോക്ക് പൊട്ടിച്ച്. അപ്പോൾ വേറെ ആരും കുടിച്ചിട്ടില്ലെന്ന് ഉറപ്പട്ടോ. നമ്മൾ തന്നെ ഫസ്റ്റ്. ആ ആപ്പിളിൻ്റെ നമ്മൾ ജ്യൂസ് വാങ്ങുമ്പോഴുള്ള അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ. നല്ല ആ ഒരു ജ്യൂസിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആ ഒരു ടേസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ആപ്പിൾ ജ്യൂസ് വാങ്ങിക്കില്ലേ, എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ. നല്ല കിഡിലൻ ടേസ്റ്റ് ആട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ, കൊള്ളാം. 30 രൂപയാണ് റേറ്റ്. ഇച്ചിരി പിന്നെ കളറും ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നതുകൊണ്ട് നല്ല സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത് പേപ്പർ ബോട്ടിൻ്റെ ഡ്രിങ്ക് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, മാതള നാരങ്ങയുടെ ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം, കാരണം മാതള നാരങ്ങ ഇങ്ങനെ ഓരോ അല്ലിയൊക്കെ പൊളിച്ചെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ജ്യൂസായിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചാലോ, നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കാം. ടടാങ് ടടാങ്, അതാ പൊട്ടി, സീലി പൊട്ടി. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ സ്മെല്ല് എന്താന്ന് നോക്കട്ടെ. ഓ, ഇതിൻ്റെ സ്മെല്ല് അങ്ങ് മനസ്സിലാവുന്നില്ല. ആപ്പിൾ ജ്യൂസിൻ്റെ നമ്മളീ കുടിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിനങ്ങനെ എടുത്ത് സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും കുടിച്ച് നോക്കാം. ഒരു പുളിപ്പില്ലേ. നമ്മൾ സാധാരണ മാതള നാരങ്ങ വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ തോന്നാറ്, ഒരു ചെറിയ പുളിയോടുകൂടിയൊരു മധുരം. ആദ്യ സെയിം ഫീല് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് രണ്ടും കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. കാരണം പണ്ടേ നമ്മൾ കഴിച്ചിട്ടുള്ള ഫ്ലേവർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആപ്പിൾ ജ്യൂസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൽ റേറ്റ് കൂടുതൽ മാതള നാരങ്ങയുടെ ഇതിനാണ്. പക്ഷേ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവണമെങ്കിൽ മാതള നാരങ്ങയുടെ ജ്യൂസ് തന്നെ കുടിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ജ്യൂസ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫുഡും ആയി ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അടുത്തൊരു കിട്ടിലൻ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.